നമസ്കാരം. ഗ്രീൻ മോഷൻ സ്റ്റുഡിയോയുടെ ലൈവ് ഷോയിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത് സന്തോഷം. എൻ്റെ പേര് മനോജ്, ഞാൻ കരുനാപ്പള്ളി സ്വദേശിയാണ്. ഒരു സാധാരണ പ്രൈവറ്റ് കമ്പനിയിൽ ഞാൻ കൊച്ചിയിൽ ജോലി ചെയ്യുന്നു. ഇപ്പോൾ നാട്ടിലുണ്ട്, കരുനാഗപ്പള്ളിയിലാണ്. ഇവിടെ ഇപ്പോൾ ലോകത്ത് കൊറോണയുടെ ഒരു ലോക്ക്ഡൗൺ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് സാധാരണക്കാരെയും മറ്റുള്ള നോർമൽ വർക്ക് ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരു കൺസേൺ ആണ് എനിക്കിവിടെ പറയാനുള്ളത്. സാധാരണക്കാര ആൾക്കാർക്ക് ഒരു എമർജൻസികളിലോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ദൈനംദിന ജീവിതത്തിലേക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്കുള്ള എന്തെങ്കിലും വാങ്ങുന്നതിനോ ഒരു സഹായങ്ങൾക്കോ ഒന്നും ആരെയും കിട്ടാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഗവൺമെൻറ് ഓരോ ഉപാധികൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഓരോരോ അതിനുള്ള സൊല്യൂഷൻസ് പറയുന്നുണ്ട്. ബട്ട് എന്നിരുന്നാലും അതിൽ ചിലതൊക്കെ ഇൻ്റർനെറ്റ് വഴിയായിട്ടുള്ള ആപ്ലിക്കേഷൻസും അങ്ങനെ അങ്ങനെയുള്ളതുമാണ്. അതൊന്നും ഒരു സാധാരണക്കാരനെ എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് ഒരു വരുമാനം നിലച്ച് നിൽക്കുന്ന സാഹചര്യമാണത്. ഒരു മാസത്തോളമായി ആരുടെയും കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്തൊരു സാഹചര്യത്തിൽ ഇതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തായിരിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത്. വ്യാപാര സ്ഥാപനങ്ങളാവട്ടെ എന്നും അന്നന്നത്തെ അഹോരാത്രം പണി ചെയ്താലാണ് അവർക്ക് എന്തെങ്കിലും സമ്പാദിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും നീക്കുപോക്ക് ചെയ്യാൻ പറ്റുന്നത്. അതും ഇടത്തര സ്ഥാപനങ്ങൾക്കും സാധാരണ നോർമൽ ആയിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെയും കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ ഇതിനൊരു മാറ്റം വരണം അല്ലെന്നുണ്ടെങ്കിൽ ഇതിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് കൂടി പ്രവർത്തിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ഉപാധി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്. അത് ഇപ്പോഴത്തെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ എല്ലാ ഗവൺമെൻറ്റിൻ്റെയും എല്ലാ റെസ്ട്രിക്ഷൻസും എല്ലാം അത് അതേപടി അനുസരിച്ച് കൊണ്ട് തന്നെ ഇത് ചെയ്യണം. സാമൂഹ്യാനം പാലിക്കുക എന്നുള്ള രീതിയിൽ എല്ലാം ബാക്കിയുള്ള എന്തെല്ലാം ഉപാധികളുണ്ടോ അതെല്ലാം അനുസരിച്ച് അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഒരു ഇത് ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ 1 മാസം 1.5 മാസം എല്ലാം കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ഈ ഒരു ഗ്യാപ്പ് അത് ഫിൽ ചെയ്യാനായിട്ട് അവർക്ക് 1 6 മാസം അല്ലെന്നുണ്ടെങ്കിൽ 1 വർഷത്തോളം അവർ കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടതുണ്ട്. മാത്രമല്ല മാനസികമായിട്ട് പല കുടുംബങ്ങളും സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിറയെ പേർക്ക് ബാങ്ക് ലോണുകളുണ്ട്, വായ്പകൾ നിറയെ അടുത്ത് കടം ഉണ്ട്. ഇതെല്ലാം എങ്ങനെ തിരിച്ചടയ്ക്കും? ഗവൺമെൻറ് ഓരോ മൊറട്ടോറിയം എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അതിലെല്ലാം ഭയങ്കര കളിപ്പീരുണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത കേൾക്കുന്നത്. അപ്പോൾ അത് 3 മാസത്തെ പലിശയും കൂടെ അത് കൂട്ടുപലിശയാകുക, അതായത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആക്കി 12 മാസം എടുത്തിട്ടുണ്ടെങ്കിൽ അത് 15 മാസത്തിലോട്ടാക്കി അത്രയും എമൗണ്ട് അവരുടെ കയ്യിൽ നിന്ന് പിഴിയുന്ന ഒരു സാഹചര്യം ആണ് വായിച്ചതിലൂടെ അറിയാൻ പറ്റിയത്. ഇതെല്ലാം ഒന്ന് മാറ്റി നല്ല രീതി നല്ല ആൾക്കാർ ജനങ്ങൾക്ക് പ്രയോജനമായിട്ടുള്ള രീതിയിൽ അവരുടെ മനസ്സിന് മുറിവേൽപ്പിക്കാത്ത രീതിയിലുള്ള നല്ല നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. സാധാരണക്കാർക്ക് എല്ലാവരോടും എത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള എല്ലാ സ്ഥാപനങ്ങളും കുറേ ടൈമിൽ തുറന്നു വെക്കുക എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഉണ്ട്. നന്ദി, നമസ്കാരം. ഏവർക്കും ഗ്രീൻ മോഷൻ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഗ്രീൻ മോഷൻ സ്റ്റുഡിയോയുടെ പുതിയ പ്രോഗ്രാം ഡോക്ടർ കെ രാമഭദ്രൻ വ്യാപാരി സുഹൃത്തും ഭദ്രണ എന്ന പരിപാടി നിങ്ങൾ കാണുക. നമസ്തേ, TFL പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. TFL ഒരു ഹെൽത്ത് കെയർ പ്രോഗ്രാമാണ്. ഷുഗർ, BP, കൊളസ്ട്രോൾ, അമിതവണ്ണം, ആത്മവിശ്വാസക്കുറവ്, ഭയം, അലർജി, മൈഗ്രെയിൻ, ടെൻഷൻ തുടങ്ങി 18 കാര്യങ്ങളുടെ ആശ്വാസത്തിന് TFL പരിശീലിക്കൂ. ഒരു ദിവസത്തിന്റെ മുഴുവൻ സമയവും ഊർജ്ജസ്വലമായിരിക്കാൻ 40 മിനിറ്റ് മാറ്റിവെക്കൂ. TFL പരിശീലിക്കാൻ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തേണ്ടതില്ല. TFL ഒരു പ്രായോഗിക പരിശീലന ക്രിയയാണ്. ജാതി മത ഭേദമന്യേ, സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ 15-70 മധ്യേ പ്രായമുള്ള എല്ലാവർക്കും TFL പരിശീലിക്കാം. I started practicing TFL. Now my sugar level is normal and I feel more energetic. TFL is a wonderful program. കേരളത്തിലെ എല്ലാ ജില്ലകളിലും TFL പരിശീലനത്തിന് സെന്ററുകൾ വരുന്നു. TFL നെ കുറിച്ച് കൂടുതൽ അറിയാൻ വിളിക്കൂ. TFL.